വയനാട്ടിൽ മദ്രസകളും മതപാഠശാലകളും സജ്ജമാക്കി മുസ്ലിങ്ങളെ പാർപ്പിക്കാൻ പ്രത്യേക ഗ്രാമങ്ങൾ. വയനാട് ഇപ്പോൾ ഐബിയുടെ നിരീക്ഷണ വലയത്തിൽ. വയനാട്ടിൽ IS ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ പണം വരുന്നത് മലേഷ്യയിൽ നിന്ന് എന്ന് IB വിവരങ്ങൾ. മലേഷ്യയിൽ നിന്നും ലഭിച്ച ഫണ്ടുകൾ കേരളത്തിൽ ക്വാറികളിലും ടർഫ് കോട്ടുകളിലും നിക്ഷേപിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. വയനാട്ടിലെ പല സ്ഥാപനങ്ങളും ഇപ്പോൾ IBയുടെ നിരീക്ഷണത്തിലാണ്. ക്വാറികളിൽ ജോലിക്കാർ എന്ന പേരിൽ നിരോധിത സംഘടനകളിലെ പ്രവർത്തകർ ഇവിടം ഒളിത്താവളം ആക്കിയിട്ടുണ്ടോ എന്ന രണ്ടാംഘട്ട അന്വേഷണത്തിലൊക്കെയാണ് ഇപ്പോൾ IB. തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം കുടുംബങ്ങളെയാണത്രേ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം പുറത്തുനിന്നും ആരെയും വില്ലേജിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അന്യമതസ്ഥർക്ക് ഇവിടെ പ്രവേശിക്കാനോ ഇവിടെ വീടുകൾ വാങ്ങാനോ സാധിക്കില്ല. ഇത് വലിയ സുരക്ഷാ പ്രശ്നമാണെന്നും IB കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മദ്രസകളും മതപാഠശാലകളും സഹിതം സ്വയം പര്യാപ്ത സൌകര്യങ്ങളാണ് വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. അന്യർക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നതിനാൽ വില്ലേജിന്റെ പ്രവർത്തനവും ദുരൂഹമാണ്. മലേഷ്യയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് വില്ലേജുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് IBയുടെ റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നത്. വയനാട്ടിൽ ഇത്തരത്തിലുള്ള 4 IS കോളനികൾ ഉണ്ട് എന്നാണ് IBയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വയനാട്ടിൽ ഇസ്ലാമിക ആശയങ്ങൾ പാലിക്കുന്ന 4 കോളനികൾ ഉണ്ട് എന്നും വ്യക്തമാക്കുന്നു. വയനാട്ടിൽ ആരംഭിച്ച 4 ഹൌസിംഗ് കോളനികളിൽ ഇസ്ലാമിക രീതിയിൽ ഇസ്ലാമിക ജീവിതവും നടപ്പാക്കി വരുന്നു. IS സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും നടപ്പിലാക്കിയ രീതിയിൽ വയനാട്ടിൽ ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് IB റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത്. വില്ലേജുകൾ പ്ലാൻ ചെയ്ത് നിർമ്മിച്ച ഇസ്ലാമിക ജീവിതം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു. ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി മതിൽ കെട്ടി തിരിച്ച ശേഷമാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ക്വാറികൾക്കും ടർഫുകൾക്കും വിദേശ ഫണ്ടിംഗ് ഇസ്ലാമിക വില്ലേജുകളിലൂടെ എത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ടർഫുകൾ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നും ഇവിടെ കളികളുടെ മറവിൽ കൊഴുക്കുന്നത് തീവ്രവാദവും മയക്കുമരുന്നും എന്ന വിഷയത്തിൽ വിവരങ്ങൾ നേരത്തെ തന്നെ ഏജൻസികൾ ശേഖരിച്ചു വരികയായിരുന്നു. രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത്തരം സിന്തറ്റിക് ടർഫുകളിലെ കൂടിച്ചേരലുകൾ വിവര കൈമാറ്റത്തിനും ചർച്ചകൾക്കും മറ്റും ആയാണ് തീവ്രവാദികൾ ഉപയോഗിക്കുന്നത് എന്ന സംശയവും നേരത്തെ പ്രകടിപ്പിച്ചിരുന്നതാണ്. കേരളത്തിൽ ISIS അനുകൂലികളും മാവോയിസ്റ്റ് സംഘടനകളും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാവോയിസ്റ്റുകൾ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ആയുധങ്ങളും ആയുധ പരിശീലനവും നൽകി വരുന്നുണ്ട്. ചില വയനാടൻ ടർഫുകളിൽ ഇത്തരം കൂടിച്ചേരലുകൾ വളരെയധികം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ ഒത്തുകൂടി പ്രവർത്തിക്കുന്ന ചില ടർഫുകളുടെ വിവരങ്ങൾ കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു വരികയാണ്. യുവാക്കളും വിദ്യാർത്ഥികളും കൂട്ടമായി എത്തുന്ന ചില ടർഫുകൾ മയക്കുമരുന്ന് മാഫിയകൾ ഉപയോഗപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ടർഫിൽ എത്തുന്ന കൌമാരക്കാരായ വിദ്യാർത്ഥികളിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതോടെ പോലീസും നടപടികൾ ശക്തമാക്കിയിരുന്നു. ടർഫുകൾ രാത്രി 10 മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കി വയനാട് ജില്ലാ പോലീസ് മേധാവി ഉത്തരവും നൽകിയിരുന്നു. ഉത്തരവ് ലംഘിക്കുന്ന ടർഫ് നടത്തിപ്പുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാവുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതേസമയം പോലീസ് നടപടിക്കെതിരെ ചില മാവോയിസ്റ്റ് പ്രവർത്തകർ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. വയനാട് പോലുള്ള ജില്ലകളിൽ മാവോയിസ്റ്റുകളും ഇസ്ലാമിക സംഘടനകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കുകയാണ്. മാവോയിസ്റ്റ് സംഘടനകളുടെ ടർഫ് വിഷയത്തിലുള്ള നിലപാടുകളും സംശയാസ്പദമായി തുടരുന്നു. കായിക പരിശീലനം എന്ന പേരിൽ ഒത്തുചേരുന്നതിനാലും പൊതുസ്ഥലത്തായതിനാലും സംശയത്തിന് ഇടയുണ്ടാവില്ല, പോലീസ് നിരീക്ഷണം ഉണ്ടാവില്ല. ഇതാണ് വിധ്വംസക ശക്തികൾ ടർഫുകൾ കേന്ദ്രീകരിക്കാൻ കാരണമെന്നാണ് പോലീസ് കരുതുന്നത്. ആശയങ്ങൾ പങ്കിടാനും രഹസ്യങ്ങൾ കൈമാറാനും ടർഫുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ടർഫുകളിൽ എത്തുന്ന യുവാക്കളെ തീവ്രവാദ ആശയത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമം നടക്കുന്നതായും വിവരങ്ങളുണ്ട്. കൊറോണ കഴിഞ്ഞ സമയങ്ങളിൽ നിരവധി ടർഫുകൾ സംസ്ഥാനത്ത് പുതുതായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇതിലേറിയ പങ്കും മലബാർ മേഖലയിലാണ്. നാടുറങ്ങുമ്പോഴാണ് പലയിടത്തും ടർഫുകൾ ഉണരുന്നത്. പുലരുവോളം പ്രവർത്തിക്കുന്ന ഇത്തരം ചില ടർഫുകൾ തീവ്രവാദ സംഘടനകൾ കേന്ദ്രങ്ങളാക്കുന്നു എന്നതിന്റെ ശക്തമായ തെളിവുകളോടുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.